Hi, in this lecture we are going to discuss about the concept of virtual ground and virtual shot. Okay, nammal operational amplifier inde ee oru circuit nokki kanjal idu oru inverting feedback amplifier aanu. Inverting feedback amplifier ennu parayanulla reason, we have a input voltage V2 which is connected to the inverting terminal, adukondu inverting aayi. Feedback amplifier ennu parayanulla reason, we have the output voltage V0 which is fed back to the input. Input terminal ലേക്ക് നമ്മളുടെ output voltage fed back ചെയ്തിട്ടുണ്ട് through the RF resistor. Okay, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ inverting feedback amplifier എന്ന് പറയുന്നത്. നമ്മുടെ non inverting terminal ground ചെയ്തിട്ടുണ്ട്. ഇനി non inverting terminal ഉം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോഡ് A നോഡും തമ്മിലുള്ള potential difference നെയാണ് നമ്മൾ V in എന്ന് represent ചെയ്യുന്നത്. That is the voltage difference. Voltage difference which is represented as V in. Okay, ഇതിന്റെ തന്നെ ഒരു equivalent circuit ആണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. Equivalent circuit ല് ഇത് നമ്മൾ op amp ആയിട്ടാണ് represent ചെയ്തിട്ടുള്ളത്. Op amp ന്റെ input impedance ആണ് Ri. Now this is the output voltage of the op amp. A is the gain. Here you can see A which is the gain, open loop gain of the amplifier, operational amplifier. Okay, so A into the potential difference, differential voltage, that is the V in. അതാണ് നമ്മളുടെ output voltage എന്ന് പറയുന്നത്. Okay, output voltage V0 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഐഡിയൽ ഒപ്പാമ്പിന്റെ കേസിൽ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണ്. ഐഡിയൽ ഒപ്പാമ്പിന്റെ കേസിൽ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണ്. ഐഡിയൽ ഒപ്പാമ്പ് ഓക്കെ ഇൻപുട്ട് ഇംപിഡൻസ് ആർ ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് വരുന്നത്. ഐ സി 741 കേസിൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് 2 MΩ ആണ് വരുന്നത്. 2 MΩ ഓക്കെ. ഐഡിയൽ ഒപ്പാമ്പിന്റെ കേസിൽ ഗെയിൻ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അതേപോലെ ഐ സി 741 കേസിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 10⁵ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ചാണ്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്ലസ് വി മൈനസ് വി വോൾട്ടേജിനനുസരിച്ചാണ് നമ്മളുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജസ് എന്ന് പറയുന്നത് ഷുഡ് ബി, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 5 V ആൻഡ് 18 V. ഓക്കെ, 18 V വരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ 18 V തന്നെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 15 V വരെയാണ്. ഓക്കെ, സോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 15 V ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് അറിയാം ആംപ്ലിഫയറിന്റെ ഗെയിൻ, ഐ സി 741 ഗെയിൻ എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 10⁵ ആണ്. ആൻഡ് എ ഈസ് ഈക്വൽ ടു V0 V in ആണ് നമുക്കറിയാം. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് വി ഇൻ ഈസ് ഈക്വൽ ടു V0 A. ഓക്കെ, നോ വി ഇൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഇൻ വിൽ ബി ഈക്വൽ ടു V0 എന്ന് പറയുന്നത് 15 V ഡിവൈഡ് ബൈ 10⁵ ആംപ്ലിഫയർ ഗെയിൻ. വി വിൽ ഗെറ്റ് 150 μV. ഓക്കെ, സോ ഈ 150 μV ആണ് നമുക്ക് കിട്ടുന്ന വി ഇൻ എന്ന് പറയുന്നത്. 150 μV. നോ ഈ 150 μV എന്ന് പറയുന്നത് വളരെ ചെറിയ വോൾട്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ വി ഇൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് 0 V ആയിട്ട് കൺസിഡർ ചെയ്യാം. 150 μV നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 15 V കിട്ടാനുള്ള ഇൻപുട്ട് വോൾട്ടേജ്, ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജിന്റെ കേസാണ് 150 μV വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 0 V ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രൗണ്ട് ടെർമിനൽ, അതായത് നമ്മളുടെ ഈ ഒരു ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും അതേപോലെ എ നോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് 0 V ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. വി ഇൻ ഈസ് ഈക്വൽ ടു 0, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഈ രണ്ട് നോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദ കറണ്ട് പാസിംഗ് ത്രൂ ആർ ഐ വിൽ ബി ഈക്വൽ ടു 0. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നർത്ഥം ഒരേ പൊട്ടൻഷ്യൽ ആണ് വരുന്നത്, 0, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.
which means that ore potential ennu paranjal endanu it is like a short circuit or short circuit pole aanu act cheyunu a node um ee ground um ore potential aanu which means that it is like a short circuit but is actually not short circuited actually adu short circuit cheyidittilla but it is acting like a short circuit because there is no current flow through this branch clear ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ വിർച്വൽ ഷോർട്ട് എന്ന് പറയുന്നത് ഇതിലൂടെ ഇൻപുട്ട് ഈ നമ്മുടെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ടെർമിനലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല ഓക്കെ സോ അതിനർത്ഥം എന്താണ് ഈ രണ്ട് ടെർമിനൽസും വിർച്വലി ഷോർട്ടഡ് ആണ് ലൈക്ക് എ വിർച്വൽ ഷോർട്ട് ബട്ട് ഈസ് ആക്ച്വലി നോട്ട് ഷോർട്ടഡ് വി ഹാവ് എ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഹിയർ ഒരു ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട് ഷോർട്ടഡ് അല്ല ബട്ട് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് അതുകൊണ്ടാണ് വിർച്വൽ ഷോർട്ട് എന്ന് പറയുന്നത് ഇനി വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് പൊട്ടൻഷ്യല് വിർച്വലി ഷോർട്ടാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു പോയിന്റ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ട് ആണുള്ളത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോയിന്റ് നമ്മൾ ഗ്രൗണ്ട് ആണ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു പോയിന്റ് നമുക്ക് ഗ്രൗണ്ട് ആണ് ഈ രണ്ട് പോയിന്റ്സും എയും ഈ പോയിന്റും വിർച്വലി ഷോർട്ടാണ് വിച്ച് മീൻസ് ദാറ്റ് എ പോയിന്റ് ഈസ് വിർച്വലി ഗ്രൗണ്ട് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ വിർച്വലി ഷോർട്ട് ആയിരിക്കുന്ന രണ്ട് പോയിന്റ്സിലെ ഒരു പോയിന്റ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ പോയിന്റും ഗ്രൗണ്ട് ചെയ്ത പോലെ തന്നെയാണ് സോ എ പോയിന്റ് ഈസ് എ നോഡ് ഈസ് ലൈക്ക് എ വിർച്വൽ ഗ്രൗണ്ട് ബട്ട് ഈസ് ആക്ച്വലി നോട്ട് ഗ്രൗണ്ടഡ് നമ്മുടെ ഈ ഒരു പോയിന്റ് മാത്രമേ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളൂ എ നോഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് എ വിർച്വൽ ഗ്രൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ ഹിയർ വി ക്യാൻ സേ വിർച്വൽ ഷോർട്ട് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ടു ഇൻപുട്ട് ടെർമിനൽസ് ആർ വിർച്വലി ഷോർട്ടഡ് ബട്ട് നോട്ട് ആക്ച്വലി ഷോർട്ടഡ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ആൾദോ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് നിയർലി സീറോ ഇൻപുട്ട് വോൾട്ടേജ് നിയർലി സീറോ ആണെങ്കിലും ദർ ഈസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ആംപ്ലിഫയർ ഇൻപുട്ട് ടു ദി ഗ്രൗണ്ട് ഇതിലൂടെ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്നർത്ഥം നോ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഈസ് ദാറ്റ് വെൻ വൺ ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് ഒരു ഇൻപുട്ട് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുന്ന ടൈമിൽ ബൈ വിർച്വൽ ഷോർട്ട് കൺസെപ്റ്റ് അനുസരിച്ച് ദ അതർ ടെർമിനൽ ആൾസോ ഗ്രൗണ്ടഡ് വിർച്വലി ബട്ട് നോട്ട് ആക്ച്വലി ഈ എ ടെർമിനലും നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം ബട്ട് ആക്ച്വലി നോട്ട് ഗ്രൗണ്ടഡ് ആണ് ഓക്കെ സോ ഇതാണ് നമ്മളുടെ വിർച്വൽ ഷോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റും വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഓക്കെ